ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഹേ ജൂഡ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ജൂഡിന്റെയും ക്രിസ്റ്റലിന്റെയും കഥ പറയുന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായി എത്തുന്നത് തമിഴ് നായിക ത്രിഷയാണ്. ത്രിഷയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഹേ ജൂഡ്. മലയാളത്തിൽ വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ യുവതാരമാണ് നിവിൻ പോളി. മലർവാടി ആർട്സ് ക്ലബ് എന്ന ആദ്യ സിനിമ മുതൽ ഇങ്ങോട്ട് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള വരെ എന്ന ചിത്രങ്ങൾ വരെ പലതരത്തിലുള്ള മേക്ക് ഓവറുകളാണ് നിവിൻ പോളി പരീക്ഷിച്ചിട്ടുള്ളത്. ഹേ ജൂഡിന്റെ പോസ്റ്ററിലും അങ്ങനെ ഒരു വ്യത്യസ്തമായ ലുക്കിലാണ് നിവിൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ചിത്രത്തിൽ താൻ ഒരു വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടുകൊണ്ട് നിവിൻ പോളി പറഞ്ഞിരുന്നു. ശരീരഭാരം ഈ കഥാപാത്രത്തിനായി നിവിൻ വർദ്ധിപ്പിച്ചിരുന്നു. വട്ട കണ്ണടയണിഞ്ഞ് കാഴ്ചയിൽ ഒരു പ്രത്യേകത തോന്നുന്ന കഥാപാത്രത്തെയാണ് നിവിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങാനിരിക്കുന്ന നിവിൻ പോളിയുടെ മലയാള സിനിമയാണ് ഹേ ജൂഡ്. ഇംഗ്ലീഷ് ഇവിടെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിവിൻ പോളി അഭിനയിക്കുന്ന ശ്യാമപ്രസാദിന്റെ ചിത്രമാണ് ഇത്. സിദ്ദിഖ്, പ്രതാപ് പോത്തൻ, നീന കുറുപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അങ്കമാലി ഡയറീസിനെ ക്യാമറ ചലിപ്പിച്ച ഗിരീഷ് ഗംഗാധരനാണ് ഈ ചിത്രത്തിനും ക്യാമറ ചലിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിവിൻ പോളി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചത്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയാണ് നിവിൻ പോളിയുടേതായി അവസാനം ഇറങ്ങിയ ചിത്രം. കൂടെ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രമായ വെളിപാടിന്റെ പുസ്തകം, പുള്ളിക്കാരൻ സ്റ്റാറ, ആദം ജോഡ് എന്നീ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഈ നാല് ചിത്രങ്ങളും ഏകദേശം ഒരുമിച്ചാണ് തിയേറ്ററുകളിലെത്തിയത്. പക്ഷേ ബോക്സ് ഓഫീസിൽ താരമായത് നിവിൻ പോളി ചിത്രമാണ്. ആഘോഷങ്ങളില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായിരുന്നു ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ആദ്യ ദിനം 1.62 കോടിയായിരുന്നു ചിത്രം നേടിയ കളക്ഷൻ. വീക്കെൻഡിൽ 3 ദിവസം കൊണ്ട് 4 കോടിയാണ് ചിത്ര കളക്ഷൻ നേടിയത്. ആദ്യ ദിനങ്ങളിൽ ലഭിച്ച കളക്ഷൻ തുടർന്നുള്ള ദിവസങ്ങളിലും നിലനിർത്താൻ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് സാധിച്ചു. കേരള ബോക്സ് ഓഫീസിൽ 10 കോടി പിന്നിടാൻ ചിത്രത്തിന് അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. 10 ദിവസം കൊണ്ടാണ് ചിത്രം 10 കോടി കളക്ഷൻ പിന്നിട്ടത്. ഓണാവധികാലം ചിത്രത്തിന് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു.